പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലീന ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2021 ഓഗസ്റ്റ് മാസം 28-ാം തീയതി ശനിയാഴ്ച ദിവസമാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള 8 കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്ന സമകാലികം യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. കൂടുതൽ ആളുകളിൽ എത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇന്ന് ആദ്യമായി സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇന്ന് 32,801 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 19.22% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും 179 ആളുകൾ ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് രോഗം കാരണം മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ സ്ഥിതി അതീവമായ വ്യാപനം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലും കേരളത്തിലെ ജനങ്ങൾ പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായ രണ്ട് നിർദ്ദേശം കൂടി ഇന്ന് ആരോഗ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ബന്ധുവീടുകളിലുള്ള സന്ദർശനം, കുട്ടികൾക്ക് രോഗം പെടാതെ പരമാവധി ശ്രദ്ധിക്കണമെന്ന രണ്ട് കാര്യമാണ് ഇന്ന് പൊതുജനങ്ങളോട് ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായി സംസാരിക്കുന്നത്, നമ്മുടെ സംസ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിൽ വാരാന്ത്യ ലോക്ഡൌൺ നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇതിൽ ശനി വാരാന്ത്യ ലോക്ഡൌൺ നിയന്ത്രണം എടുത്തു കളഞ്ഞതായി സർക്കാരിന്റെ ഔദ്യോഗികമായ ഉത്തരവിലൂടെ തന്നെ അറിയിക്കുകയുണ്ടായി. എന്നാൽ ഞായറാഴ്ച ദിവസം വാരാന്ത്യ ലോക്ഡൌൺ നിയന്ത്രണം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഏറ്റവും അവസാനമായി രണ്ട് ഞായർ ദിവസം, അതായത് ഓഗസ്റ്റ് 15, ഓഗസ്റ്റ് 22 എന്നീ രണ്ട് ദിവസങ്ങളിൽ വാരാന്ത്യ ലോക്ഡൌൺ നിയന്ത്രണം എടുത്തു കളഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും വാരാന്ത്യ ലോക്ഡൌൺ നിയന്ത്രണം നടപ്പാക്കുന്നു എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പുതിയ ഉത്തരവിലൂടെ വന്നിരിക്കുന്നത്. അതായത് വരുന്ന ഞായർ ദിവസം, നാളെയല്ല മറ്റന്നാൾ, വാരാന്ത്യ ലോക്ഡൌൺ നിയന്ത്രണമുണ്ട്. ട്രിപ്പിൾ ലോക്ഡൌൺ നിയന്ത്രണത്തിന് സമാനമായ രീതിയിലുള്ള നിയന്ത്രണമാണ് വരുന്ന ഞായറാഴ്ച ദിവസം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്. കൃത്യമായിക്കൊണ്ട് ആവശ്യമില്ലാതെ യാത്ര ചെയ്യുന്ന ആളുകൾക്കെതിരെ ഫൈൻ ചുമത്തപ്പെടും. അതോടൊപ്പം തന്നെ അവശ്യ സർവീസുകൾ വിൽക്കുന്ന കടകൾ മാത്രമാണ് തുറക്കപ്പെടുന്നത്. മറ്റുള്ള ആഘോഷ പരിപാടികളും അതോടൊപ്പം തന്നെ ആളുകൾ കൂടുന്ന പരിപാടികൾക്കൊക്കെ ശക്തമായ നിയന്ത്രണമാണ്. സംസ്ഥാനത്ത് വീണ്ടും ലോക്ഡൌണിലേക്ക് പോവുകയാണോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ചില സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. അതായത് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന രോഗികളിൽ ഏറ്റവും കൂടുതൽ രോഗികൾ ഇപ്പോൾ കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ രോഗവ്യാപനം കുറയാനും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയ്ക്കാനും ആവശ്യമായ നിയന്ത്രണങ്ങൾ സംസ്ഥാന സർക്കാർ എടുത്തു തുടങ്ങി എന്ന് വേണം നമ്മൾ കരുതാൻ. മൂന്നാമതായി സംസാരിക്കുന്നത്, കേന്ദ്ര സർക്കാർ നിലവിൽ പ്രഖ്യാപിച്ച മാർഗനിർദ്ദേശങ്ങൾ പുതുക്കിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായ മാറ്റം എന്ന് പറയുന്നത്, രണ്ട് ഡോസ് വാക്സിൻ എടുത്ത ആളുകൾക്ക് സംസ്ഥാനങ്ങൾ വിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകണമെങ്കിൽ RT-PCR ടെസ്റ്റ് നിർബന്ധമാക്കാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ട് ഡോസ് വാക്സിൻ എടുത്ത ആളുകൾക്ക് യാതൊരുവിധ രോഗലക്ഷണവും ഇല്ലായെങ്കിൽ അവർക്ക് RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ അവർക്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലൊരു മാർഗനിർദ്ദേശം പുതുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇടയ്ക്ക് തമിഴ്നാട് സർക്കാർ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി, അതോടൊപ്പം തന്നെ കർണാടക സർക്കാർ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. രണ്ട് ഡോസ് വാക്സിൻ എടുത്ത ആളുകൾക്കും RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് എന്ന് ഈ സംസ്ഥാനങ്ങളൊക്കെ അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശം വന്നതോടുകൂടി രണ്ട് ഡോസ് വാക്സിൻ എടുത്ത ആളുകൾക്ക് പനിയോ മറ്റുള്ള രോഗലക്ഷണം ഒന്നും ഇല്ലായെങ്കിൽ അവർക്ക് RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ ഈ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു സംവിധാനമാണ് പുതുതായി ഒരുങ്ങുന്നത്. നാലാമതായി സംസാരിക്കുന്നത്, സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 28 നാളെ ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നിവിടങ്ങളിലും 29 പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് എന്നിവിടങ്ങളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അതീവമായ ജാഗ്രത പുലർത്തണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് ജനങ്ങളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അഞ്ചാമതായി സംസാരിക്കുന്നത്, നമ്മുടെ സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് ഇന്ന് സുന്ദരമായ രീതിയിൽ സ്കൂളിലേക്ക് പോകാൻ സാധിക്കും, അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. സമകാലീന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ നടത്തിയ സർവേയിൽ തന്നെ ഭൂരിഭാഗം ആളുകളും പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സ്കൂളുകൾ തുറക്കേണ്ട ഒരു സാഹചര്യമില്ല, അത് കൂടുതൽ അപകടമുണ്ടാക്കുമെന്നാണ് ആ ഒരു സർവേയിൽ റിസൾട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. രക്ഷിതാക്കളുടെ ആധിയും അതോടൊപ്പം തന്നെ അവരുടെ ആശങ്കയും വളരെ കൂടുതലാണ്. എന്നാൽ രാജ്യത്തെ പല സംസ്ഥാനങ്ങളും പരിശോധിക്കുമ്പോൾ സ്കൂളുകൾ തുറക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തമിഴ്നാട് സർക്കാരും കർണാടക സർക്കാരും സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞു. ഇപ്പോഴത്തെ ഡൽഹി സർക്കാരിൽ നിന്ന് പുതിയ വാർത്തയാണ് വന്നിരിക്കുന്നത്. അതായത് സെപ്റ്റംബർ 1 മുതൽ 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകൾ അവിടെ തുറക്കും. അതോടൊപ്പം തന്നെ സെപ്റ്റംബർ 8 മുതൽ 6-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളും തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ തീരുമാനവും വന്നിട്ടില്ല. ഘട്ടംഘട്ടമായി സ്കൂളുകൾ തുറക്കുമെന്ന ചില അറിയിപ്പുകൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ആറാമതായി സംസാരിക്കുന്നത് ഒരു വലിയ സൈബർ തട്ടിപ്പിനെ കുറിച്ചാണ്. ലോക്ഡൌൺ ആണ് പ്രതിസന്ധിയാണ്. ആളുകൾ ബിസിനസ് തകർന്ന് മറ്റുള്ള മേഖലകളിലൊക്കെ വലിയ തളർച്ച സംഭവിച്ചുകൊണ്ട് വീട്ടിലിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. നിങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ വേഗത്തിൽ തന്നെ ഒരു 10 ലക്ഷം രൂപ ലോൺ നൽകാം. ഇതിന് കാര്യമായ ഈടൊന്നും നിങ്ങൾ നൽകേണ്ടതില്ല. നിങ്ങളുടെ ബിസിനസ് അതല്ലെങ്കിൽ മറ്റുള്ള ചില തെളിവുകൾ മാത്രം നിങ്ങൾ നൽകിയാൽ മതി. ഈ ഒരു ഫോൺ കോൾ വന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും, നിങ്ങൾ പണം ആവശ്യപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് എങ്കിൽ അതിൽ നിങ്ങൾ വീണുപോകും. ഇത്തരത്തിലുള്ള കോളുകളോ മെസ്സേജുകളോ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്
പറയുന്നത്. അതായത് ഇതിന്റെ പിന്നിൽ വലിയൊരു വഞ്ചനയുണ്ട്. ഇന്നലെ സിറ്റി പോലീസ് കുറച്ച് ആളുകളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർ ചെയ്യുന്ന കാര്യം ഇതാണ്, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്തുകയും അവർക്ക് മോഹനമായ വാഗ്ദാനങ്ങൾ നൽകി ഒരു ലോൺ അനുവദിക്കാൻ ആവശ്യമായ പ്രോസസിംഗ് ചാർജുകൾ അതോടൊപ്പം തന്നെ ടാക്സുകൾ അത്തരത്തിലുള്ള ചിലവുകൾ നിങ്ങൾ വഹിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലോൺ പാസ്സാക്കിയതിന്റെ റെസിപ്റ്റും മറ്റുള്ള സന്ദേശമൊക്കെ അവർക്ക് തെളിവായി നൽകുകയും വിശ്വാസം കയ്യിലെടുത്തുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. ഈ ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടിൽ എത്താൻ ആവശ്യമായ 100,000 രൂപയോ അതല്ലെങ്കിൽ ചെറിയ തുക നിങ്ങൾ അവർക്ക് ഇട്ടുകൊടുക്കും. ഇങ്ങനെ നിങ്ങൾ ഈ ഒരു പണം അവരിലേക്ക് നിക്ഷേപിക്കുന്നതോടുകൂടി പിന്നീട് ഈ ലോണിനെ കുറിച്ചോ അതല്ലെങ്കിൽ ഈ ഒരു തുകയെക്കുറിച്ചോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഒരു വിവരം ലഭിക്കില്ല. ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പാണ്. ഇവരുടെ അക്കൗണ്ട് വ്യാജമാണ്, അതോടൊപ്പം തന്നെ ഇവരുടെ ഫോൺ നമ്പർ വ്യാജമാണ്, എല്ലാം വ്യാജമായിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ SMS-ലൂടെയോ ഫോൺ കോളിലൂടെയോ ആരെങ്കിലും ഒക്കെ നിങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വഞ്ചന സന്ദേശങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിൽ നിങ്ങൾ വീണ് പോകരുത് എന്ന്. അടുത്ത ഇന്നത്തെ സ്വർണ്ണ നിരക്ക് പരിശോധിക്കുമ്പോൾ ഇന്ന് പവന് 160 രൂപ കൂടി, ഗ്രാമിന് 4,440 രൂപയും പവന് 35,520 രൂപയുമാണ് ഇന്നത്തെ ഏറ്റവും പുതിയ സ്വർണ്ണ നിരക്ക് എന്ന് പറയുന്നത്. ഏറ്റവും അവസാനമായി സംസാരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിന് നിങ്ങൾക്ക് ചേരാൻ സാധിക്കുന്നതാണ്. ഇതിനുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. September 8 നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും. അപേക്ഷ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, സ്ഥാപനത്തിന്റെ ഫോൺ നമ്പർ, അത്തരത്തിലുള്ള എല്ലാ കാര്യവും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്ന വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.